രണ്ട് ദിവസം മുമ്പ് ഇന്നലെ ഇന്നലെ തിരുവനന്തപുരത്ത് രസകരമായ സംഭവം ഉണ്ടായി. നമ്മളെ വീടിനകത്ത് അമ്മ അടുക്കളയിൽ തീപൂട്ടി പണ്ട് നമ്മളെ കളിക്കും കുഞ്ഞിഞ്ഞ് വെച്ച് കളിക്കുക എന്ന് പറയുക നമ്മൾ കുട്ടിക്കാലത്ത്. നിങ്ങളൊക്കെ എങ്ങനെയാ പറയുന്ന അറിയില്ല, തൃശ്ശൂരിലെ കൊച്ചുകുട്ടികൾ കുഞ്ഞിഞ്ഞ് വെച്ച് കളിക്കുക എന്ന് പറയുക. അപ്പൊ അമ്മ വീടിനകത്ത് ആഹാരം വെക്കുന്നു, സാമ്പാർ വെക്കുന്നു, പായസം വെക്കുന്നു, തീപൂട്ടുന്നു, വിളമ്പുന്നു, അച്ഛൻ ജോലിക്ക് പോകുന്നു, അതേ മോട്ടോർ സൈക്കിളിൽ തിരിച്ചു വരുന്നു. ഇതൊക്കെയും കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറമ്പിൽ എവിടെയും മണ്ണുകൊണ്ടൊരു വീടൊക്കെ ഉണ്ടാക്കി അതിനകത്ത് മൂന്ന് കല്ല് വെച്ച് ചെറിയ പാത്രങ്ങൾ എവിടെയെങ്കിലും വീട് കിട്ടിയ കുപ്പിയുടെ അടപ്പ് അതിനകത്ത് സാമ്പാർ, ഇപ്പോഴത്തെ കുപ്പിയുടെ അടപ്പിൽ നമ്മൾ ചോറ്, അവിടെ ഒരാൾ തീപ്പെട്ടിക്കോളിൻ്റെ മേശയ്ക്ക് വരച്ച് ഒരു കുട്ടി അച്ഛനാണെന്ന് പറഞ്ഞ് അവനതിങ്ങനെ കുഞ്ഞിഞ്ഞ് വെച്ച് കളിക്കുക. അവിടെ കാണിക്കുന്ന വലിയ സംഭവത്തിൻ്റെ ഒരു പ്രതീകം ഇവിടെ കാണിക്കും, പക്ഷെ അതിന് കാര്യമൊന്നുമില്ല കുട്ടികൾ കാണിക്കുന്ന പോലെ. ഇതുപോലെയാണ് BJP ഇലക്ഷൻ, കുഞ്ഞിഞ്ഞ് വെച്ച് കളിയാണ്, കാര്യമൊന്നുമില്ല, ജയിക്കാൻ പോണില്ല, വട്ടപൂജ്യമായിരിക്കും സംപൂജ്യം. എങ്കിൽ പോലും വലിയ രൂപത്തിൽ തന്നെ അവരെന്ത് ചെയ്യുന്നു, വലിയ വിജയയാത്രകൾ നടത്തുന്നു. തിരുവനന്തപുരത്ത് അവർ വലിയ ഓഫീസ് തുറന്നു, ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ്, നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇലക്ഷന് ആരെയൊക്കെ എവിടേക്ക് നിർത്തണം, ആരെയൊക്കെ പടിക്ക് പുറത്ത് നിർത്തണം, ശോഭാ സുരേന്ദ്രനെ ഇങ്ങനെ നിലയ്ക്ക് നിർത്തണം, ഓടിക്കേറി വന്ന സെലിബ്രിറ്റികളെ ഏതെല്ലാം രീതിയിലുള്ള കസേര കൊടുത്ത് ഏതെല്ലാം റോയിൽ കൊണ്ടിരുത്തണം, പ്രാഞ്ചിയേറ്റന്മാരെ ഇങ്ങനെ പുറയിൽ കൊണ്ടിരുത്തണം, ഇതൊക്കെയാണ് ഇപ്പോ ജയിക്കണ വേണ്ടി ഒന്നുമില്ല. ആയിക്കൂടി ഒരു നാമം നിയമം മാത്രമാണ്, നിയമം മാത്രമാണ് നാമം. പക്ഷെ നിയമത്തെ അവിടെ കോൺഗ്രസ്സുകാർ കൊണ്ടു നിർത്താൻ പോകുന്ന ഏത് വമ്പനാണെന്ന് അറിയില്ല. അതുകൊണ്ട് നിയമം നിന്ന് നാമം പിടിച്ചിട്ടും കാര്യമില്ല, അത് പോകും, ഒന്നും ഉണ്ടാവില്ല. എന്നിട്ടും കമ്മിറ്റി മീറ്റിൻ്റെ ഓഫീസിനൊന്നും യാതൊരു ലോഭമില്ല, അവിടുന്ന് പൈസ വരുന്നുണ്ടല്ലോ, രാഷ്ട്രീയ മുതലാളിമാർ പൈസ അയക്കുന്നുണ്ടല്ലോ, അത് പങ്കുവെക്കാനാണ് അവിടെ പരിപാടി, തടൊന്നുമില്ല. അങ്ങനെ അവര് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം വെച്ചു. ഇനാഗുറേഷൻ വലിയ ഡെക്കറേഷനോടൊക്കെ കൂടിയിട്ടാണ് ഇനാഗുറേഷൻ വെച്ചത്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാളുണ്ട് ഇരാവാന്റെ പോലെ, ഇപ്പുറത്ത് അപ്പുറത്ത് യുദ്ധം ചെയ്യുന്ന ഒരാൾ, അയാളുടെ വായ തുറക്കാതിരിക്കാൻ, അയാളെ കൊണ്ട് വാക്ക് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ തന്നെ വിളിച്ചൊന്ന് പ്രീണിപ്പിക്കാൻ, ഒന്ന് പ്രലോഭിപ്പിക്കാൻ ഈ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം, അതിനെ ഉദ്ഘാടിപ്പിക്കുന്ന പരിപാടി, അത് ഓ രാജഗോപാലിനെ കൊണ്ട്, രാജേട്ടൻ, പിണറായി വിജയൻ പോലും രാജേട്ടനെ വിളിക്കാം, നമുക്ക് ഇനി രാജേട്ടൻ വിളിക്കാം, അപ്പോൾ ഈ ഓ രാജഗോപാൽ എന്ന് പറഞ്ഞ് നീട്ടണ്ടല്ലോ. അങ്ങനെ രാജേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ അവർ തീരുമാനിച്ചു. രാജേട്ടൻ വന്നു, സാധാരണ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ അധ്യക്ഷന് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ ഇരിക്കുന്നവർ, സഹോദരി സഹോദരന്മാരെന്നൊക്കെയാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇനാഗുറേഷൻ നടത്തുക. അതിന് പകരം രാജേട്ടൻ പറഞ്ഞ അതൊന്നുമല്ല, അങ്ങനെ ആദരിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു, വെട്ടി തുറന്ന് തന്നെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാനുള്ള അവകാശമുണ്ട്. കാരണം എന്താണ്, ഇവിടുത്തെ സംഘപരിവാരത്തിൻ്റെ പിതൃത്വം അദ്ദേഹത്തിലാണ്, അദ്ദേഹത്തിന് നിക്ഷിപ്തമായിട്ടുള്ളത്. പിന്നെ ഒരു ഹരിയേട്ടൻ, പിന്നെ ആരുമില്ല ഇവിടെ ജീവിച്ചിരിക്കുന്നവരാരുമില്ല. അവർക്ക് പറയാനുള്ള ശേഷിയുണ്ട്, പറയാനുള്ള ശേഷിയുണ്ട്, വക്കീലാണ്, പറയുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് പറയാനുള്ള അവകാശവും അവർക്കുണ്ട്, സംഘത്തെക്കുറിച്ച്, BJP യെക്കുറിച്ച്. അവർക്ക് വട്ടൊന്നുമില്ല, രാജേട്ടൻ വക്കീലാണ് ഞാൻ പറഞ്ഞല്ലോ, വക്കീലാണ് ഞാൻ പറഞ്ഞല്ലോ. ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, എടോ നാണം കെട്ടവരെ, ദേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സങ്കല്പമാണ് ഉണ്ടായിരുന്നത് പറയുമ്പോൾ.
ഇനിയെങ്കിലും നന്നായി കൂടിടോ, ഇനിയെങ്കിലും നേരെയാവിടോ. മുണ്ടയ്ക്കൽ ശേഖരോ, എന്താണോ നന്നാവാത്തെ, ഇതെന്നെ ചോദ്യം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കാര്യാലയത്തിൽ ഉദ്ഘാടനത്തിനാണ് വിളിച്ചുകൊണ്ടുവന്നത്. ഉദ്ഘാടന പ്രസംഗത്തിൽ അവിടെയുള്ള നേതാക്കന്മാരെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇത് പറഞ്ഞത് മൈക്കിലൂടെ തന്നെയാണ് പറഞ്ഞത്. സാധാരണ ഉദ്ഘാടന പ്രസംഗം വളരെ ശോഭനമായിരിക്കും, സുഭദ്രമായിരിക്കും, സുലളിതമായിരിക്കും. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉൾഭാഗം ഉള്ള പരിധി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കിന്റെ അർത്ഥം ശരിയായിട്ട് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതാണ് ഉൾപ്പൊരുള്ള നാണം കെട്ടവരെ, ഇനിയെങ്കിലും ഈ വോട്ട് മറയ്ക്കൽ പരിപാടി അത് നിർത്ത്, വോട്ട് കച്ചവടം നിർത്ത്, വോട്ട് മറിക്കൽ പാർട്ടി VMP BJP പോയിട്ട് വോട്ട് മറിക്കൽ പാർട്ടി എന്ന പേരിൽ വലിയ നാണക്കേട് നിന്ന് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ആ നാണക്കേടിൽ നിന്നൊന്നൊന്നൊന്ന് ഒന്ന് മുക്തി നേടും, എനിക്കൊന്ന് കാണണം ഞാൻ മരിക്കുന്നതിന് മുമ്പ്. ഇപ്പൊ നിങ്ങൾ BJP അല്ല, VMP ആണ്, വോട്ട് മറിക്കൽ പാർട്ടിയാണ്. ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പറഞ്ഞത് കണ്ണിയുണ്ട് ഊളകളല്ല പറഞ്ഞത്, വേറെ പാർട്ടിക്കാരല്ല പറഞ്ഞത്, ഓ രാജഗോപാല പറഞ്ഞത്. അദ്ദേഹത്തെ കാണുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കാലുകൊട്ട് വന്നിക്കും, നമ്മൾ കണ്ടതാണ്. അമിത്ഷാ കാലുകൊട്ട് വന്നിക്കും, അത്ര വന്യ വയോധിക്കുന്നതാണ്, ഇവിടേക്ക് അതുകൊണ്ട് പരത്തിയാളാണ്. ഇത്തവണ ഇവിടെ തോറ്റിട്ടും അവിടെ മന്ത്രിയെ ക്ഷണിച്ചതാണ്, ഞാൻ ഇല്ലെന്ന് പറഞ്ഞു, തോറ്റിട്ട് ഞാൻ വരില്ല എന്നാ പറഞ്ഞത്, അങ്ങനെ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്നാ പറഞ്ഞത്. PP 3 സമയത്ത് വോട്ട് മറയ്ക്കൽ, അത് നമ്മൾ ഒരുപാട് കേട്ടതാണ്. എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന രാജാറാമുണ്ട് തൃശ്ശൂര്, ചെറിയ തുണിക്കടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങോട്ടൊന്നും അറിയില്ല, ആ തുണിക്കട ഉണ്ടോന്ന് അറിയില്ല. ഒരു സദ്യ ഒരു കഥ പറഞ്ഞു, എൻ്റെ പഴയ പേര് രമേശ് എന്നായിരുന്നു. അതിപ്പോ പിന്നെ ഇപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും പറഞ്ഞു നടക്കുന്നു. രമേശ് എന്നുള്ള പേര് വിളിച്ച് എനിക്കെല്ലാം തകർന്നു പോകുന്നതായിരിക്കുന്നു. ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു അറിയാം പേര്, കാരണം ഇന്നും എൻ്റെ ഗുരുവിൻ്റെ ഗുരുവായിട്ടുള്ള ചിന്മയാന സ്വാമി പറഞ്ഞു, ഞാനിന്ന് ചിന്മയാന സ്വാമിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ പൂതമ്പള്ളി ബാലകൃഷ്ണ മേനോനും കൂടിയാണ്. ആരുടെ പുറകിൽ വന്ന് ബാലകൃഷ്ണ വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കും. പക്ഷെ രമേശ് എന്നുള്ള പേര് രമയുടെ ഈശൻ വിഷ്ണു നല്ല പേരാണ്, ഒരു സംശയമില്ല, എനിക്ക് ഇഷ്ടവുമാണ്. അപ്പൊ ഈ രാജാറാം എന്നോട് പറഞ്ഞതാണ്, രമേഷേ അപ്പോ ഷാ ചേർത്താൽ ചെറു വിളിക്കുക, തൃശ്ശൂർക്ക് അങ്ങനെ സ്വഭാവം ഷൻ എന്നല്ല വിളിക്കുക, ഷൻ രമേഷേ. ഇത് ശരിയാവില്ല കേട്ടോ. ഇത് അയാള് BJP തുടങ്ങിയ കാലത്ത് അതിൽ ഉണ്ടായിരുന്നാണ്, ഇപ്പൊ നമ്മള് 10-65 വയസ്സായിട്ടുണ്ട്. രാപ്പകല് കിടന്ന് നടക്കുകയാണ്. ഒരു മറ്റേ തമിഴ്നാട് ബ്രാഹ്മണനാണ് അദ്ദേഹം, പട്ടരെന്ന് പറയില്ലേ, BJP വേണ്ടി കൊടിയും പിടിച്ച് നടക്കുക. അതും കഴിഞ്ഞ് ഇവര് പറയാണ് നമുക്ക് എങ്ങനെ പോയി ഇത്ര വോട്ട് കിട്ടും, ഇത്ര വോട്ട് കിട്ടുന്ന കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയായി, ഇപ്പൊ നാളെ ഇലക്ഷനാ, രാത്രി എപ്പോഴും ഗ്രൂപ്പ് വന്നിരിക്കുക, രാജാറാമേ നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരാൻ പോണം, കാറിലാ വന്നിട്ടുള്ളത്, നിങ്ങൾ ആ വഴിക്ക് പോവോ, നിങ്ങൾ ഈ വഴിക്ക് പോവോ, നാളെ വോട്ട് നമുക്ക് ഇന്നാൾക്ക് മറക്കണമെന്ന്. അന്ന് ഇത് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. വാസ്തവത്തിൽ അന്ന് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു അതല്ല. പക്ഷെ ഇപ്പൊ നമുക്കതെല്ലാം തെളിഞ്ഞു, സൂര്യ വെളിച്ചത്തിൽ തെളിയുന്ന പോലെ തെളിഞ്ഞു. ഒരേ ലക്ഷം വരുമ്പോൾ UDFന് വോട്ട് മറയ്ക്കാൻ, അടുത്ത ലക്ഷം വരുമ്പോൾ LDFന് വോട്ട് മറയ്ക്കാൻ, മറ്റുള്ളവർ തോൽപ്പിക്കണം, സ്വയം ജയിക്കുന്ന കാര്യത്തിൽ അവർക്ക് താല്പര്യമൊന്നുമില്ല. ഇതാണ് ഇവരുടെ സ്ഥിരം പ്രാക്ടീസ്, ഇതാണ് അവരുടെ എക്സ്പീരിയൻസ്, ഇതാണ്. അയ്യം പോട്ടെ, പഴയകാലം ഒരിക്കലും ജയിക്കില്ല, ഒരു ജയത്തിന്റെ സാധ്യത പോലും, വിദൂര സാധ്യത പോലും ഇല്ലാത്ത കാരണം കയ്യിലുള്ള വോട്ട് മറിച്ച് പോക്കറ്റ് കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് പോട്ടെ, അങ്ങനെ പോട്ടെ. ഇപ്പോ കേന്ദ്രം BJP ഭരിക്കുന്നുണ്ടല്ലോ, മോഡിയാണല്ലോ BJP-ക്കാരനും RS-ക്കാരനായിട്ടുള്ള മോഡിയാണല്ലോ ഇവിടെ പ്രൈം മിനിസ്റ്റർ. എന്നിട്ടും കേരളത്തിലെ BJP-ക്കാര് പണ്ടത്തെ ചങ്കനം തെങ്ങുമ്പോ തന്നെ പറഞ്ഞ അവസ്ഥയാണ്. ഇനിയും വോട്ട് മറയ്ക്കൽ പരിപാടിയിലാണ് അവര് വ്യാപൃതരായിരിക്കുന്നത്. കോൺഗ്രസ് മുക്ത കേരളം, അതിന് വേണ്ടിയിട്ട് വോട്ട് എവിടേക്ക് മറയ്ക്കണം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒന്ന് പറഞ്ഞു, ഇനിയും പിണറായി തന്നെ ഭരിക്കട്ടെ എന്ന്. അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയല്ലോ. കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ളത് ഇപ്പോ ഒടുവില് ഈ വർഷം കഴിയുമ്പോ BJP മുക്ത കേരളമാകും, യാതൊരു സംശയവുമില്ല. അവിടേക്ക് കാര്യങ്ങളുടെ പോക്ക് ഇപ്പൊ UDFനെ അട്ടിമറയ്ക്കണം. അപ്പോഴും സ്വന്തം കാര്യത്തിൽ താല്പര്യമില്ല,
11% 12% വോട്ട് അത് കൂട്ടാനുള്ള താല്പര്യങ്ങളില്ല. അത് നമുക്ക് പ്രശ്നമില്ല, നമുക്ക് മത്സരിക്കണം, പിരിവ് നടത്തണം. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ബി ജെ പി മുതലാളിമാരുടെ പൈസ പങ്കുവെക്കണം, ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും പങ്കുവെച്ചെടുത്താൽ ശോഭാ സുരേന്ദ്രൻ കയ്യിൽ 10 രൂപ എത്തരുത്, പട്ടിണി കിടത്തണം അവളെ എന്നുള്ള രീതിയിൽ അങ്ങനെ കുറെ ആൾക്കാർ ഇതെല്ലാം കണ്ടും എടുത്തിട്ടാണ് ഉള്ളില് ഒരു സാത്വികത്തുള്ള രാജേട്ടൻ ഓ രാജകോലിപുരിയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയത്. വാക്കുകളെ കൊണ്ട് സഭയിൽ വെച്ച് എല്ലാവരും കേൾക്കെ ഹരി ഓസ്പീഷ്യസ് ആയിട്ടൊരു പ്രോഗ്രാം നടക്കാൻ പോകുന്നു എന്നുള്ള സമയത്ത് തന്നെ ഇലക്ഷൻ്റെ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം തുറന്നു പറഞ്ഞു, ഇനിയും വോട്ട് കച്ചവടം നടത്തിക്കഴിഞ്ഞാൽ ബി ജെ പി ഇല്ലാതാകും, നാണക്കേട്ട കുറെ ചരിത്രം അവരുടെ പേരിൽ ഇവിടെ സ്ഥാപിക്കപ്പെടും. കേരളത്തില് കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ളതിന് പകരം നിങ്ങൾ ചിന്തിക്കേണ്ടത് ബി ജെ പി ശക്ത കേരളം, ബി ജെ പി യുക്ത കേരളം, അതാണ്. അതന്നെ എല്ലാവരും അതല്ലേ ചെയ്യുക, അവനവൻ നന്നാവാൻ നോക്കുക. അല്ലാതെ ഒരാൾക്ക് മറ്റുള്ളവരെ വീഴ്ത്തണം, അത് മാത്രമേ അവരുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് വാസ്തവത്തിൽ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഓ രാജഗോപാലൻ പറഞ്ഞ് എന്താണോ നന്നാവാത്ത എന്ന് ചോദിച്ചത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ തെണ്ടകൊണ്ട് പ്രഹാരം പിടിച്ച ആളാണ്, അറസ്റ്റുകാരനും കൂടിയാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് തക്കതായിട്ടുള്ള സമയത്ത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഉൾക്കാണ്ട സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് ആ ദണ്ട കൊണ്ട് ആറ് ഇവരെ അവിടെ കൂടിയിട്ടുള്ള ബി ജെ പി കാരെ മറം തലയ്ക്ക് തന്നെ രണ്ട് കൊട്ടുകൂട്ടിയത്. ബി ജെ പി കാരുടെ സൂക്കെടുപ്പതാണ് പരശ്രീ പരമദുഃഖം. അവനവൻ്റെ കാര്യത്തെ കുറിച്ചല്ല, പരശ്രീ മറ്റുള്ളവന് ഗുണമുണ്ടാവരുത്, അവന് ശ്രീത്വം ഉണ്ടാകരുത്, അതാണ് അപ്പോൾ അവരുടെ പരമദുഃഖം. അവനവനായിട്ട് വളരേണ്ട കാര്യം അവർ ചിന്തിച്ചിട്ടില്ല, സ്വയം വളരില്ല, മറ്റുള്ളവരെ തളർത്തിക്കൊണ്ടിരിക്കുക. അവർ തളരുന്നുണ്ടോ അത് വലിയൊരു ചോദ്യമാണ്. ഉത്തരം മെയ് 2 നമുക്ക് കിട്ടും. നമസ്കാരം.